ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഷാന സ്വീറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ കേക്കിനായിട്ടുള്ള ബേസായിട്ടുള്ള 1 kg വാനില സ്പഞ്ച് എങ്ങനെ നല്ല ഹൈറ്റിലും അതേപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല സോഫ്റ്റും ആയിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ്. ഒരുവിധം കേക്കിനൊക്കെ ഈ 1 kg വാനില ബേസ് എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനധികം വൈകാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിനിവിടെ ഞാൻ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒരു വലിയ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 cup മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അളവിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല വടിച്ച് വേണം നമ്മുടെ ഈ ഒരു മൈദ എടുക്കേണ്ടതായിട്ട്. ഇതിലോട്ട് ഞാൻ 1 teaspoon ബേക്കിംഗ് പൗഡറും അതേപോലെ 1/2 teaspoon ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 teaspoon ബേക്കിംഗ് സോഡ ചേർത്തിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ 1/2 teaspoon ചേർത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സിങ്ങിലും നമുക്ക് കേക്കിൻ്റെ ആ ഒരു ഹൈറ്റ് വെക്കാനും അതേപോലെ സോഫ്റ്റ്നെസ്സിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ഞാനൊരു തവണ അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മടിയുള്ളവരാണെങ്കിൽ നമ്മൾ ഇതുപോലെ അരിപ്പയിലോട്ട് വീണ്ടും ഇട്ടതിന് ശേഷം 3 തവണയെങ്കിലും മാക്സിമം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സോഡാപ്പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിട്ട് കേക്ക് ഒരു ഭാഗം താഴ്ന്നിട്ടും ഒരു ഭാഗം പൊന്തിയിട്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നിങ്ങൾ കഴിയുന്നതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അല്ല, ഇതുപോലെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 തവണ നിങ്ങൾ ഈ അരിപ്പയിലോട്ട് ഇട്ടതിന് ശേഷം വേറൊരു ബൗൾ വെച്ചിട്ട് അതിലോട്ടിങ്ങനെ അരിച്ചിട്ട് ഒരു 3 തവണയെങ്കിലും മാക്സിമം എന്തായാലും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാനില സ്പഞ്ചിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം, അത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ആ ഒരു എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ 4 muttayaണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. 1 kg ഒരു അത്യാവശ്യം വലിയ സൈസ് മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ട എടുത്താലും മതി കേട്ടോ. അതും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 4 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 3 മുട്ട എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയം ഒരിത്തിരി ടൈറ്റ് തോന്നുകയാണെങ്കിൽ 1 tablespoonഓളം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ എഗ്ഗിലോട്ട് ഒരു 1 teaspoon വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ തന്നെ നല്ല ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഒരു ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഇത്തിരി പതഞ്ഞ് വരുമ്പോൾ ഒരു ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് തന്നെ ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം നമുക്കൊരു ആ ഒരു യെല്ലോ കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് ഇങ്ങനെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മൈദ എടുത്തിട്ടുള്ള അതേ ഒരു കപ്പിന് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഇതുപോലെ പൊടിച്ച പഞ്ചസാര തന്നെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ആ ഒരു കപ്പിന് 1/4 cup ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഇത് മുഴുവനായിട്ടിട്ട് കൊടുത്തിട്ട് ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷുഗറൊക്കെ ഇട്ടിട്ട് പൗഡർ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയം ഒരുപാട് ഫ്ലഫി ആയി വന്നാൽ പിന്നെ കൂടുതൽ സമയം ഇട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് അപ്പോൾ ആ പൊങ്ങി വന്ന ആ ഒരു ബാറ്ററി താഴത്തോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ച പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 tablespoonഓളം സൺഫ്ലവറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 cup എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ കൂടുതൽ ഓയിൽ ആകണ്ടെന്ന് വിചാരിച്ചിട്ട് 2 tablespoonഓളം ഓയിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കൂടുതലിട്ടിങ്ങനെ ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്റ് ചെയ്യാതിരിക്കുക. കുറച്ച് സമയം മാത്രം ഒന്ന് കറക്കി എടുക്കുക കേട്ടോ, അതും ലോ സ്പീഡിലിട്ടിട്ട്. എന്നതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് മാത്രം ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റിലെ സ്പീഡിലിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ അങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് ഓവർ മിക്സ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചുള
സ്പാച്ചുല വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് കുറഞ്ഞ ആ ഒരു സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. കൂടുതൽ ഓവർ മിക്സ് ആവാനും ആവാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴും നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്ന സമയം പറഞ്ഞ പോലെ ഒക്കെ കൂടെ ഒപ്പം ഇട്ടിട്ട് നിങ്ങൾ ആകെ കൂടെ കട്ട കുത്തിയിട്ടുള്ള ആ ഒരു പരുവാക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തതും അതേപോലെ ഈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സായി വരാനും നല്ല ബുദ്ധിമുട്ട് വരും. അതേപോലെ താഴത്ത് പോയിട്ട് ഇത് കട്ട കെട്ടിക്കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനാണ് പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് ഒരു 3-ഓ 4-ഓ ബാച്ചസ് ആയിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് മിക്സ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് വെച്ച് ചെയ്യേണ്ട. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മളീ ഒരു ബീറ്റർ വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യുന്ന സമയം ഈ സൈഡിക്കൊക്കെ ഇത്തിരി പൊടി ഇങ്ങനെ സൈഡിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കും തെറിച്ചിട്ടൊക്കെ. അപ്പോൾ അത് നമ്മളിതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പൊടി നാല് ഭാഗത്തേക്കും ഇങ്ങനെ തെറിച്ചിട്ട് ആ ഒരു മിക്സ് അവിടെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അത് ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ 1 kg ബേസ് വാനില സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നത് 7-inch മോൾഡിലാണ്. അപ്പോൾ ഈ 7-inch മോൾഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഈ കേക്കിന് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അത്ര ഹൈറ്റൊന്നും വേണ്ട, എന്നാലും മാക്സിമം ഒരു കേക്കിൻ്റെ ഒരു 1 kg ബേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 8-inch ടിന്നിൽ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാത്രം ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇതേ പോർഷനിൽ തന്നെ വെച്ചിട്ട് താഴെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. നേരെ ഓപ്പോസിറ്റ് കമിഴ്ത്തി എടുത്തിട്ട് നമ്മൾ ആ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്യാനൊരു ചെയ്യരുത്. ഇതുപോലെ വെച്ചിട്ട് തന്നെ താഴെ ബട്ടർ പേപ്പർ വെച്ചിട്ട് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ സൈഡിലൊന്നും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ള ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് പരുവ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ സൈഡിൽ നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ഒട്ടി പിടിക്കുക, അല്ലെങ്കിൽ ആ സൈഡ് ഭാഗം കരിഞ്ഞു പോകുക, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് അളവൊക്കെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു മൈദപ്പൊടി തട്ടിയെടുത്താലും മതി. അതിപ്പോൾ താഴെ വെക്കണമെന്നില്ല, താഴെയും സൈഡിലൊക്കെ ഒരു മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിയെടുത്താലും മതി കേട്ടോ. ആദ്യം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു ഈ ഒരു ടിന്നിൻ്റെ മുകളിൽ. എന്നിട്ടാണ് ഈ മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തട്ടിത്തട്ടി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എയർ ബബിൾസൊക്കെ ഒന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയം ഞാനിവിടെ കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പഞ്ച് റെഡിയാക്കുന്നത് ഇതുപോലെ കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഈ ഓവനൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ കുക്കറിൽ നമുക്ക് ഈ സ്പഞ്ച് നന്നായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വലിയൊരു ബിരിയാണി പൊട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പൊട്ടുകളുണ്ടെങ്കിൽ അതിലും ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴെ ഞാനൊരു ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഞാനൊരു തൂക്കുപാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു അടപ്പാണ് കേട്ടോ, അതിൻ്റെ താഴെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് ഞാനൊരു ഈ ഒരു 7-inch മോൾഡിൽ ഒഴിച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ബാറ്റർ 7-inch മോൾഡിലോട്ട് ആക്കുന്ന സമയം തന്നെ ഞാനത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം തന്നെ വെച്ചാലും മതി കേട്ടോ, ഓവറായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ഏകദേശം ഒരു 30-40 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഒരു സ്പഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം നമ്മളൊരു 30 മിനിറ്റ് കഴിഞ്ഞ് മാത്രം തുറന്നു നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും, ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന ആ ഒരു ഇതൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടക്കോലോ വെച്ചിട്ടൊന്ന് ഉൾഭാഗമൊക്കെ വെന്തോ എന്നൊക്കെ നന്നായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ 30 മിനിറ്റ് കഴിഞ്ഞ് മാത്രം തുറന്ന് നോക്കുക. കാരണം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ആയി വരുമ്പോൾ ജസ്റ്റ് ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കണ്ട മുകൾ ഭാഗം ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു കാര്യമൊന്നും തന്നെ ഇല്ല കേട്ടോ. നന്നായിട്ട് തന്നെ സ്പഞ്ച് നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളിലോട്ട് ഇതൊന്ന് മാറ്റാം. അപ്പോൾ ഇത്തിരി ചൂടുണ്ട്, അതാണ് ഞാനൊരു തുണി വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അടിഭാഗം ഒന്നും കരിഞ്ഞു പോവുക, ഒന്നുമില്ല കളർ ചേഞ്ചസ് ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ആ ഒരു താഴ്വശത്തുള്ള ആ ഒരു ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല താഴ്ഭാഗം എങ്ങനെ ചൂട് പോയാലും താഴത്തെ ആ ഒരു ഭാഗം നല്ല ചൂടുണ്ടാവുമല്ലോ. നമ്മുടെ ആ ഒരു മോൾഡിൽ ഇരുന്നിട്ട് ആ ഒരു ചൂട് വിട്ടുപോകാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തന്നെ
അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ, നന്നായിട്ട് ഹൈറ്റൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്താൽ പോലും ഇത് ഒന്നും അവൽ അത്രയും സ്പഞ്ച് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു വാനില സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1 kg വരുന്ന എല്ലാ കേക്കിനും ബേസായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുക. വാനില കേക്കും അതേപോലെ വൈറ്റ് ഫോറസ്റ്റ് കേക്കും, അങ്ങനെ ഒരുവിധം കേക്കിനൊക്കെ ബേസായിട്ട് നമ്മളൊരു വാനില സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ അതുപോലെ നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോഴും അതേപോലെ ചോക്ലേറ്റ് കേക്കൊക്കെ റെഡിയാക്കുമ്പോഴും നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കുന്ന പോലെ തന്നെ 1 kg വരുന്ന എല്ലാ ഒരു ബേസായിട്ടുള്ള വാനില സ്പഞ്ചാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏത് ബിഗിന്നേഴ്സിനും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഞാനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ഹൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ 7 inch മോളിൽ ചെയ്യുന്നത് കാരണം തന്നെ കേക്കിന് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 8 inch മോളിൽ ചെയ്യുന്നതുകൊണ്ട് ഹൈറ്റിന് കുറവും കാര്യങ്ങളൊന്നും വരില്ല. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കിനി 3 layer ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഒരു ഇത്തിരി പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം കറക്റ്റ് നമുക്ക് കേക്ക് നല്ല ലെവലായി ഐസിങ് ചെയ്യുന്ന സമയം ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു മുകൾ വശം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി പൊങ്ങി നിൽക്കുന്ന കാരണം നമ്മൾ ആ കേക്ക് ലെയറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ സെൻറ്റർ പോർഷൻ പൊങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് ലെവലാക്കാൻ വേണ്ടിയിട്ട് ആ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ല, കറക്റ്റ് ആ ഒരു ലെവലിന് തന്നെ നിൽക്കാന്നുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ 3 layer ആയിട്ട് കട്ട് ചെയ്യുന്ന സമയം മുകളിൽ നമ്മൾ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയം കൂടുതൽ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാതെ ഒരു പരുവം ഒരു എന്താ പറയുക പതുക്കെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയം അതിൻ്റെ ആ ഉൾഭാഗം നമുക്ക് ഒരു ക്രംസൊക്കെ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പതിയെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ഓരോ ലെയറും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് 3 layer ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലെ ആ ഒരു തിക്നെസ്സൊക്കെ മനസ്സിലാകുന്നുണ്ടാകും. കറക്റ്റ് നമുക്ക് 3 layer ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു കട്ട് ചെയ്യണ ഈ നൈഫ് ഇല്ലാന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ വലിയ ഇത്തിരി വലിയ സൈസ് നൈഫ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് 3 layer ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ 3 layer ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു, പ്രത്യേകിച്ച് ബിഗിന്നേഴ്സിന്. അപ്പോൾ ആദ്യമൊക്കെ ഇത്തിരി 1-2 തവണ ഫ്ലോപ്പായി പോയി എന്ന് വെച്ചിട്ടൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. കാരണം ഈ ഞാനും ഇതുപോലെയൊക്കെ തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിരുന്നത്. ഇപ്പോഴൊക്കെ ഒന്നും കൂടെ ചെയ്തിങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എക്സ്പേർട്ട് ആവുന്നു മാത്രം, അല്ലാതെ നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ ആരും അത്ര പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ചെയ്യുന്നവരല്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.